സുഖമായിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ, അതായത് നമ്മുടെ വായുവിൽ ഒത്തിരി അധികം വിഷാംശങ്ങളുണ്ടല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതുമൂലം നമുക്ക് ഒത്തിരി രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുമുണ്ട്. എന്നാൽ നമ്മുടെ കൺമുൻപിലുള്ള ചില പ്ലാന്റ്സ്, ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും, അത് നമ്മൾ വെക്കുന്നത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകാറുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വായുവിലുള്ള വിഷാംശങ്ങളെല്ലാം വലിച്ചെടുക്കുകയും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള എയർ തരുന്ന, അതായത് ഓക്സിജൻ തരുന്ന കുറച്ച് പ്ലാന്റ്സിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുമാത്രമല്ല, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ പ്ലാന്റ്സ് എല്ലാം നാസ, അതായത് നാസ അവരുടെ ടെസ്റ്റ് പ്രകാരം അംഗീകരിച്ചിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഞാനീ കാണിച്ചു തരാൻ പോകുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് 100% വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും സൂക്ഷിക്കാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് എത്രയും വേഗം തന്നെ വീഡിയോ കാണാം. നമ്പർ 1, മണി പ്ലാന്റ് അഥവാ പോത്തോസ്. ഇൻഡോർ പ്ലാന്റ്സിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ പ്യൂരിഫയറാണ് നമ്മുടെ ഈ മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റിനെ കുറിച്ച് ഞാൻ മുന്നേ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. സാധാരണ ചെടികൾ രാത്രി സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. എന്നാൽ മണി പ്ലാന്റ് രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും, അത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല കേട്ടോ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എല്ലാ വിഷാംശങ്ങളും വലിച്ചെടുത്ത് നല്ല അളവിൽ ഓക്സിജൻ പുറന്തള്ളുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ പോത്തോസ്. വീടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ പോത്തോസ് അഥവാ മണി പ്ലാന്റ്. നമ്പർ 2, ലക്കി ബാംബു. മണി പ്ലാന്റിനെ പോലെ തന്നെ വീട്ടിൽ ലക്ക് കൊണ്ടുവരുന്ന ഒരു മറ്റൊരു ചെടിയാണ് ഈ ലക്കി ബാംബു എന്നാണ് ചൈനയിലുള്ളവർ പൊതുവെ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഇത് അന്തരീക്ഷത്തിലെ മലിനമായ ബെൻസീൻ, ഫോർമാൾഡിഹൈഡ്, അസെറ്റോൺ ഇതുപോലുള്ള വിഷാംശം ഘടകങ്ങളെ വലിച്ചെടുക്കുകയും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള എയർ നമുക്ക് തരികയും ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ലക്കി ബാംബു. ഇത് ലക്കി ബാംബിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതെല്ലാം സെയിം ക്വാളിറ്റി തന്നെയാണെന്നാണ് നമ്മുടെ നാസ പറയുന്നത്. അതുപോലെ തന്നെ ഈ ലക്കി ബാംബുവിന് നമ്മുടെ എയറിനെ നല്ല രീതിയിൽ മോയിസ്ചറൈസായി വെക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് കെയർ ചെയ്യുന്നത് ഓവർ വാട്ടറിങ് പാടില്ല, അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലക്കി ബാംബു നമ്മൾ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കൂളിംഗ് ആയിട്ടുള്ള എയർ നമുക്ക് കിട്ടുമെന്നാണ് അവരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം. ഈ ലക്കി ബാംബുവിന് വേറൊരു പ്രത്യേകത കൂടെ ഒന്ന് പറയുന്നത്, ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ചാലും മണ്ണിൽ നട്ടാലും 2 തണ്ട് വീതം വെക്കാൻ പാടില്ല. 2, 4, 6 ഇങ്ങനെ വരുന്ന വിധത്തിൽ വെക്കാൻ പാടില്ല. ഒന്നുകിൽ 1 ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ 3, 5 ഇങ്ങനത്തെ ലെവലിൽ വേണം വെക്കാനായിട്ട്. അതും പ്രത്യേകിച്ച് ഇതിപ്പോൾ വാസ്തു നോക്കുന്നവർ ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. നമ്പർ 3, അലോവേര അഥവാ കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ പൊതുവേ മിക്കവരുടെ വീട്ടിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം, അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ടും വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഞാനിതുവരെ ഇൻഡോറിൽ വെച്ചിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള കറ്റാർ വാഴയെല്ലാം ഞാൻ ഔട്ട്ഡോറിലാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈസി ടു കെയർ ആണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഒത്തിരി ഗുണമേന്മയുള്ളതാണ്. ഇതിൽ നല്ലൊരു ഫ്ലഷ് ഉണ്ടല്ലേ, ഫ്ലഷ് മീൻസ് ജെല്ലുണ്ട്. ആ ജെല്ലിൽ ഒത്തിരി വൈറ്റമിൻ, എൻസൈംസ്, അമിനോ ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുമല്ല, ഇത് ഒരു ആൻറ്റി ബാക്ടീരിയൽ കൂടിയാണ് നമ്മുടെ ഈ അലോവേറ. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ അലോവേറയിൽ നിന്നും അഥവാ കറ്റാർ വാഴയിൽ നിന്നും നമുക്ക് 100% വിശ്വസിക്കുന്ന വിധത്തിലുള്ള ഓക്സിജൻ കിട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ പറ്റുന്നവർ മാക്സിമം ഒന്ന് ഇൻഡോറിലും കൂടി ഒന്ന് വെച്ച് നോക്ക്. നമ്പർ 4, സ്നേക്ക് പ്ലാന്റ്. ആഫ്രിക്കൻ വംശജനായ ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ്. ഈ ഒരു ചെടിക്ക് പാമ്പിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെയായിരിക്കാം ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്ന ആ ഒരു നെയിം കൂടി കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഒത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ 3-4 വെറൈറ്റീസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. എപ്പോഴും ഇതിന് വെള്ളം ആവശ്യമില്ല. നമുക്ക് 2-3 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം കൊടുത്താൽ മാത്രം മതിയാകും.
ഈ ഒരു പ്ലാന്റിന് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഫോർമാൽഡിഹൈഡ്, ബെൻസിൻ ഇതുപോലുള്ള വിഷാംശം നിറഞ്ഞ എയറിനെ വലിച്ചെടുക്കുകയും നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജൻ നമുക്ക് തരികയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ്. രാത്രി സമയത്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മറ്റ് നല്ലൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് എന്നാണ് നമ്മുടെ നാസ അഭിപ്രായപ്പെടുന്നത്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നമ്പർ 5, ബോസ്റ്റൺ ഫേൺ. ഫേണിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. ഇത് നമുക്ക് അന്തരീക്ഷത്തിലെ നമ്മളെ ബാധിക്കുന്ന ദോഷകരമായിട്ടുള്ള മാലിന്യം എല്ലാം അബ്സോർബ് ചെയ്യുകയും നമുക്ക് നല്ലതായിട്ടുള്ള ഓക്സിജൻ, അതായത് പ്യൂരിഫൈ ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ബോസ്റ്റൺ ഫേൺ. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാമെന്ന് തന്നെയാണ് നമ്മുടെ നാസർ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്പർ 6, സിസി പ്ലാന്റ്. സിസി പ്ലാന്റിന് നല്ല ഹാർഡായിട്ടുള്ള ലീവ്സാണ്. അതുപോലെ തന്നെ ലീവ്സിന് നല്ലൊരു ഷൈനിങ് എഫക്റ്റും കൂടി ഉള്ള ഒരു ലീവ്സാണ് നമ്മുടെ ഈ സിസി പ്ലാന്റ്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് മാത്രം വെക്കുന്നതാണ് ബെറ്റർ. കാരണം ഔട്ട്ഡോറായിട്ട് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുവാണെങ്കിൽ ലീവ്സൊക്കെ വേഗം ഒന്ന് യെല്ലോ കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന് ബ്രൈറ്റ് ലൈറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഇത് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ടോലിൻ, എൻസൈലിൻ ഇതുപോലുള്ള വിഷാംശം നിറഞ്ഞ വായുവിനെ ഒബ്സർവ് ചെയ്യുകയും നല്ല ഓക്സിജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമ്മുടെ നാസർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇതിന് ഓവർ വാട്ടറിങ് പാടില്ല. ഓവർ വാട്ടറിങ് വരുവാണെങ്കിൽ പെട്ടെന്ന് റോട്ടൺ ആയി പോകും, അതായത് ലീവ്സ് എല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. നമ്പർ 7, ജെർബേറ. ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റാണ് ഈ ജെർബേറ. അതുപോലെ തന്നെ ഇത് രാത്രി സമയത്ത് നല്ല അധിക അളവിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ജെർബേറ. നമ്പർ 8, ഗോൾഡൻ ഡ്രസീനിയ. ഡ്രസീനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇത്. ഇതിൽ ചെറിയ ഗ്രീൻ ലീവ്സും അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സിൽ ചെറിയ യെല്ലോ കളർ ഡോട്ട്സും വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സോട് കൂടിയ ഒരു പ്ലാന്റാണിത്. ഇത് ഞാൻ ഇൻഡോറിലും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുവാണെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ വേഗം അങ്ങ് കരിഞ്ഞു പോകാറുണ്ട്. സോ ഇതിന് നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്നവർ ഇത് ബ്രൈറ്റ് ലൈറ്റ് മാത്രം കിട്ടുന്ന രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഔട്ട്ഡോറിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഇടയ്ക്ക് നല്ല, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ ലീവ്സൊക്കെ റോട്ടണായി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കുന്നവർ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിനും നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന, നമുക്ക് ദോഷകരമായി മാറുന്ന വിഷാംശമുള്ള എല്ലാ ടോക്സിൻസും അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള ഓക്സിജൻ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ഗോൾഡൻ ഡ്രസീനിയ. നമ്പർ 9, പീസ് ലില്ലി. ഒരു റെയർ ആയിട്ടുള്ള, ഒരു എലിഗൻ്റ് ആയിട്ടുള്ള ഫ്ലവറിങ് തരുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് നമ്മുടെ ഈ പീസ് ലില്ലി. ഈ പീസ് ലില്ലിക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഏൽക്കാനേ പാടില്ല. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പീസ് ലില്ലിയാണ് കേട്ടോ. ഇത് ഞാൻ ഇതിന് ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം അല്പസമയത്തേക്ക് പുറത്ത് വെച്ചതായിരുന്നു. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു, അതിൻ്റെ ഈ ലീവ്സൊക്കെ റോട്ടണായി പോയി. ഞാൻ പിന്നെ കുറച്ച് കെയറൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ അതിൽ പുതിയ ലീവ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് പീസ് ലില്ലി ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊള്ളുക. ഇതിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഏൽക്കാൻ പാടില്ല. ഒട്ടും അത് താങ്ങാൻ പറ്റാത്ത ഒരു സാധുവായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഈ പീസ് ലില്ലി. ഇത് പീസ് ലില്ലിയുടെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന കാർബൺ മോണോക്സൈഡ്, ഫോർമാൾഡിഹൈഡ് ഇതുപോലുള്ള വിഷാംശമുള്ള ഘടകങ്ങളെ വലിച്ചെടുത്ത് നമുക്ക് രാത്രി കാലങ്ങളിൽ നല്ല അളവിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ പീസ് ലില്ലി. ഇത് നല്ല മനോഹരമായ വെളുത്ത പൂക്കളാണ് ഉണ്ടാകുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് പോലത്തെ പൂക്കളാണ് കേട്ടോ ഈ പീസ് ലില്ലിയിൽ ഉണ്ടാകുന്നത്. നമ്പർ 10, അരേക്ക പാം. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വെക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. ചില ഓഫീസുകളിലൊക്കെ ഇത് വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ഹൗസ് ഹോൾഡിൽ ഉപയോഗിക്കുന്ന ചില ഒബ്ജക്ട്സ് ഉണ്ടോ, ഹാംഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത്
പെയിൻറ്റ്, ഡിറ്റർജൻറ്റ്, നെയിൽ പോളിഷ്, പെട്രോളിയം ക്ലൻസർ ഇതുപോലത്തെ ഹാംഫുള്ളായിട്ടുള്ള ആ ഒരു ബേർഡ് സ്മെല് വരത്തില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യുകയും അതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ അരേക്ക പാം. ഈ പ്ലാന്റ്സ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഓവർ വാട്ടറിങ് പാടില്ല. ഓവർ വാട്ടറിങ് ആവുകയാണെങ്കിൽ ആ ലീവ്സിൻ്റെ ആ തുമ്പ് വരുന്ന ഭാഗത്തൊക്കെ കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കുക, ആ പ്ലാന്റ്സിന് ഓവർ വാട്ടറിങ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ വാട്ടർ ആയിരിക്കാം. നമ്പർ 11, സ്പൈഡർ പ്ലാന്റ്. വീടുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ് ഈ സ്പൈഡർ പ്ലാന്റ്. ഇതിലൊരു ചെറിയ വെള്ള കളർ ഫ്ലവർ വരാറുണ്ട്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. അതായത് ബ്രൈറ്റ് ലൈറ്റ് മാത്രം ആവശ്യമുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ്. ഈ സ്പൈഡർ പ്ലാന്റിന് ഓസോണിലെ ഹാംഫുള്ളായിട്ടുള്ള ഘടകങ്ങളെ ഒബ്സേർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇൻഡോറിൽ വെക്കുന്നത് നല്ലതാണ്. ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ജനൽ വരുന്ന ഭാഗത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് നമ്മുടെ നാസ റെക്കമെൻഡ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യരിൽ സാധാരണ കണ്ടുവരുന്ന ഭയം, സ്ട്രെസ് ഇതൊക്കെ റിലീഫ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റിന് ഉണ്ടെന്ന് തന്നെയാണ് നാസ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാസ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മുടെ എയർ, നമ്മുടെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നല്ല ഫ്രഷായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.